നമസ്കാരം സംസ്ഥാനത്ത് കത്തോലിക്ക സഭ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിരന്തരമാക്രമുണ്ടാകുന്നത് ആശങ്കാജനകമെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ഉടലെടുത്ത സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് കെ സി ബി സിയുടെ പ്രസ്താവന വിദ്യാർത്ഥിനിയുടെ കുടുംബം അനുഭവിക്കുന്ന ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും എന്നാൽ കോളേജ് ക്യാമ്പസിൽ തുടർന്ന് ആസൂത്രിതമായ സംഘർഷാവസ്ഥയിൽ ആശങ്ക ഉണ്ട് എന്നും പ്രസ്താവനയിൽ പറയുന്നു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് വ്യക്തമാക്കി കോളേജിന്റെ സംരക്ഷണവും വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷവും അടിയന്തരമായി ഉറപ്പുവരുത്തണമെന്നും മെത്രാൻ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കോളേജിൽ നടക്കുന്ന സമരം ചില തൽപര കക്ഷികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് എന്ന ആക്ഷേപവുമായി കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ബോബെ അലക്സ് മണ്ണംപ്ലാക്കൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ബഹളങ്ങൾ ഉണ്ടാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് എന്നും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ശ്രമം നടക്കുന്നു എന്നുമാണ് അദ്ദേഹം ആരോപിച്ചത് ജീവനൊടുക്കിയ ശ്രദ്ധ സതീഷിന് ചികിത്സ ലഭിച്ചില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് വാദം കുട്ടി തൂങ്ങുകയാണ് ചെയ്തത് എന്ന് ആശുപത്രിയിലെ ഡോക്ടർമാരെ കൃത്യമായി അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു കുട്ടി വീട്ടിൽ നിന്ന് വന്നതിന് തൊട്ടടുത്ത ദിവസമാണ് സംഭവം ഉണ്ടായത് ഒന്നാം തീയതി റിസൾട്ട് വന്നപ്പോൾ ശ്രദ്ധ പതിനാറ് പേപ്പറുകളിൽ പന്ത്രണ്ട് പേപ്പറിലും പരാജയപ്പെട്ടിരുന്നുവെന്നും വികാരി ജനറൽ ബോബി അലക്സ് പറഞ്ഞു അതേസമയം അമൽജ്യോതി കോളേജിലെ രണ്ടാം വർഷ ഫുഡ് സയൻസ് വിദ്യാർത്ഥിയായിരുന്ന ശ്രദ്ധയുടെ മരണത്തെ തുടർന്നുണ്ടായ വിദ്യാർത്ഥി സമരത്തിൽ സർക്കാർ ഇടപെട്ടു ഇന്ന് മന്ത്രിമാർ നേരിട്ടെത്തി മാനേജ്മെന്റുമായും വിദ്യാർത്ഥികളുമായും ചർച്ച നടത്തും മരിച്ച ശ്രദ്ധയുടെ മാതാപിതാക്കളുടെ മൊഴി കാഞ്ഞിരപ്പള്ളി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അതിനിടെ അമർജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഫുഡ് ടെക്നോളജി ബിരുദ വിദ്യാർത്ഥിനി ശ്രദ്ധ സതീഷിന്റെ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിയിരുന്ന സമരം പിൻവലിച്ചിട്ടുണ്ട് കോളേജ് തിങ്കളാഴ്ച തുറക്കും മന്ത്രിമാരായ ആർ ബിന്ദുവും വി എൻ വാസവനും ചീഫ് വിപ്പ് എൻ ജയരാജും കോളേജിലെത്തി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും സഹകരണ മന്ത്രി വി എൻ വാസവനുമാണ് കോളേജ് മാനേജ്മെന്റുമായും വിദ്യാർത്ഥി പ്രതിനിധികളുമായും ചർച്ച നടത്തിയത് ആദ്യം വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് മാനേജ്മെന്റ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയത് വിദ്യാർത്ഥികളുടെ പരിഷ്കരിക്കാൻ തീരുമാനമായിട്ടുണ്ട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഹോസ്റ്റൽ വാർഡനെ മാറ്റും താൽക്കാലികമായി ചുമതല മറ്റൊരാൾക്ക് നൽകും സമരത്തിൽ പങ്കെടുത്തതിന് വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു പോലീസ് നടപടികളിൽ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലെന്നും കൂടുതൽ ഉന്നതല ഉദ്യോഗസ്ഥർ കോളേജിലെത്തി അന്വേഷണം നടത്തുമെന്നും മന്ത്രി ആർ പറഞ്ഞു വിദ്യാർത്ഥിനി ജീവനെടുക്കാനുള്ള കാരണങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് നിർദ്ദേശിച്ചു ഇതിനായി സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ ജി സഞ്ജീവ് ഡീൻ അക്കാദമിക് ഡോക്ടർ മിനു തോമസ് എന്നിവർ ഇന്ന് കോളേജിലെത്തും സംസ്ഥാന യുവജന കമ്മീഷൻ സംഭവത്തിൽ കേസെടുത്ത് ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി മാനേജ്മെന്റിനെതിരെ വിദ്യാർത്ഥികൾ സമരം കടുപ്പിച്ചതോടുകൂടിയാണ് പ്രശ്നപരിഹാരത്തിന് സർക്കാർ നേരിട്ട് ഇടപെട്ടത് സർക്കാർ ചീഫ് വിപ്പും സ്ഥലം എംഎൽഎയുമായ എൻ ജയരാജിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടുകൂടിയാണ് മന്ത്രിമാരുടെ സംഘം എത്തിയത് സ്വാശ്രയ കോളേജുകളിൽ അച്ചടക്കത്തിന്റെ പേരിലും സദാചാരത്തിന്റെ പേരിലും കുട്ടികൾ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു കോളേജിലെ ഫുഡ് ടെക്നോളജി വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥിയായ എറണാകുളം തിരുവാകുളം സ്വദേശി ശ്രദ്ധയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇൻസ്പെക്ടർ സുനിൽ തോമസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് ശ്രദ്ധയുടെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു ജൂൺ ഒന്നിന് രാവിലെ കോളേജിലേക്ക് പോയ ശ്രദ്ധ അന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെയും വീട്ടിലേക്ക് വിളിച്ചിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത് ഉച്ചയ്ക്ക് വകുപ്പ് മേധാവിയുടെ മുറിയിൽ കയറുന്നതുവരെ ശ്രദ്ധ സന്തോഷവതിയായിരുന്നുവെന്ന് കൂട്ടുകാരികളും പറയുന്നുണ്ട്